നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതിന് ഇന്ത്യയെ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതി ഡെനിസ് അലിപോവ് തിരിച്ചടിക്കുകയാണ്. ഊർജ ആവശ്യങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും റഷ്യയെ തന്നെയാണ് ആശ്രയിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ അവസരത്തിൽ ഇന്ത്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും അലിപോവ് പറഞ്ഞു. അമേരിക്കയെ പ്രീണിപ്പിക്കാൻ പരിശ്രമിക്കുന്ന യൂറോപ്പ് രാജ്യങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് അടിയറവ് വച്ചതുപോലെയാണ് പെരുമാറുന്നത്. ലോകത്താകമാനം ഇന്ധന വില വർധനവിന് കാരണമായിരിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വികലമായ നയങ്ങളാണെന്നും അലിപോവ് കുറ്റപ്പെടുത്തി. അമേരിക്കയ്ക്ക് കീഴടങ്ങിയ യൂറോപ്പിനെ പോലെയല്ല ഇന്ത്യയെന്നും എല്ലാ മേഖലകളിലും ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ മേഖലയിലെ ഇന്ത്യയുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞതാണെന്നും റഷ്യൻ സ്ഥാനപതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ രൂപ അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് ഉപയോഗപ്പെടുത്താനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനത്തെ റഷ്യ സ്വാഗതം ചെയ്യുന്നതായും അലിപോവ് അറിയിച്ചു. പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ പാകിസ്ഥാനും ചൈനയും ഒരുപോലെ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട യാതൊരുവിധ അവകാശവും ഒരു രാജ്യത്തിനും ഇല്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തുറന്നടിച്ചിരുന്നു. ഇന്ത്യയുടെ നിലപാടിന് എല്ലാവിധ പിന്തുണയാണ് അമേരിക്കയും നൽകിയത്. ഇന്ത്യ യാതൊരുവിധ ഉപരോധ ലംഘനവും നടത്തിയിട്ടില്ല എന്ന് അമേരിക്ക തന്നെ തുറന്നു പറഞ്ഞിരുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യക്കുള്ള സ്വാധീനമാണ് ഇവിടെ വ്യക്തമാകുന്നത്.